ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കണ്ടോ ഇത് ഹോസ്പിറ്റലിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ പക്ഷേ ഒറ്റ ഒരാൾ പോലും ഇല്ല കണ്ടോ വാഹനങ്ങളൊക്കെ കുറവാണ് സ്വാഭാവികമായിട്ട് നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുമോ എനിക്ക് ഭ്രാന്താന്ന് എന്ത് ചെയ്യാനാ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ബോറടിച്ച് മടുത്തു പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേ ആദ്യം റിസൾട്ട് എന്താ വരാത്ത എന്താ വരാത്തേന്ന് എപ്പോഴും ഞാൻ നേഴ്സുമാരുടെ അടുത്തെല്ലാം ചോദിക്കുവായിരുന്നു ഡോക്ടറിനോടും ചോദിക്കും പിന്നെ ഞാൻ വിചാരിച്ചു വരുമ്പോൾ വരട്ടെ എന്താണെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നമ്മളതിനെ അഭിമുഖീകരിച്ചല്ലേ പറ്റുള്ളൂ അപ്പം വരുമ്പോൾ വരട്ടെ കേട്ടോ നല്ല രസം ഇത് രാത്രി എന്ത് എന്നറിയോ കാണാൻ അങ്ങനെ ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചു റിസൾട്ട് വരുന്ന ഇന്നലെ വന്നില്ല ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും എന്തായാലും ഇന്ന് വരും ഓക്കെ ഇത് കണ്ടോ നല്ല രസമല്ലേ കാണാൻ എല്ലാം കാണാൻ പറ്റും അബുദാബിൻ്റെ പകുതി ഒരു ഭാഗം ഇതിൻ്റെ മേലെ നിന്നാ കാണാൻ പറ്റുന്ന തോന്നുന്നേ കൊറേ ബിൽഡിങ് ഒക്കെ ഉണ്ടേ ഇത് ഉണ്ടോ ഇതൊക്കെ ഇതിങ്ങനെ അടുത്തെത്തി അപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കി എന്നെ മിക്കവാറും തല്ലും റൂം ചെയ്ത് നോക്കിയിട്ട് നോക്ക് റൂം ചെയ്തപ്പോ മൊത്തം എല്ലാം കാണുന്നുണ്ട് അയ്യോ അടുത്തുള്ള പോലെ എന്നാലും വേണ്ട മോശമല്ലേ ഇതാ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി പോകാൻ പറ്റുമോ അറിയൂല ഇന്ന് റിസൾട്ട് വന്നാലേ പോകാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇന്നലത്തെ എല്ലാം വലിച്ചു വരിട്ടാണ് ഇതാ കുറേ വെള്ളമുണ്ട് അങ്ങനെ എന്നത്തേം പോലെ ഇന്നും വന്നു ഇത് ബ്രേക്ക്ഫാസ്റ്റാ സെയിം എന്നുള്ളതുപോലെ തന്നെ ഒരു ഷവർമ്മ ഉണ്ട് ഇന്ത്യൻ ഫുഡ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫുള്ള് സാമ്പാറും അപ്പമായിരിക്കും തിന്നണ്ടേ ഇഡലി സാമ്പാർ എന്നുള്ള എന്നുള്ളതുപോലെ തന്നെ സാധനങ്ങൾ എന്നും ഇതാ അതാ രസം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് മടുത്തു വിട്ട പിന്നെ എൻ്റെ ഒരു ബോട്ടിൽ കുറച്ച് കുബൂസ് ഗ്ലാസ്സുകൾ അങ്ങനെ കുറച്ച് സാധനം തിന്നാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഫുഡാണ് കണ്ടോ ഞാൻ എണീച്ചിട്ട് ബെഡൊന്നും മടക്കി വെച്ചിട്ടില്ലേ പുതിപ്പൊന്നും മടക്കി വെച്ചില്ല ഇനി അത് മടക്കി വെക്കണം അവിടെ വിരിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് നേഴ്സുമാർ വിരിച്ചു തരും പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വിരിച്ചോളാന്ന് ഓ രാവിലെ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ പി പിയും യൂസ് ചെയ്തിട്ടല്ലേ ഗൗണ് മാസ്ക് അവർ ഭയങ്കര കഷ്ടപ്പാട് തന്നെ ഓരോ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തും കയറുമ്പോഴും അത് യൂസ് ചെയ്യണം ഇടണം ഊരിയിടണം നേഴ്സുമാർ ഭയങ്കര കെയർ ആട്ടോ എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ വാക്കുകളില്ല ഭയങ്കര ഫിസിക്കൽ സപ്പോർട്ടാണ് നമുക്ക് ഇത് കണ്ടോ കറക്റ്റ് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചാണ് എന്നാലും എവിടെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ ഇന്നെങ്കിലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ബോറടിച്ച് ബോറടിച്ച് മരിക്കാനായി ടി അല്ല ബോറടി എന്താ പറയണ്ടേ ഒരു നമ്മൾ ഈ കിളികളെയൊക്കെ കൂട്ടിലടച്ചിടുമ്പോ നമ്മൾ വിചാരിക്കും എന്താ അവര് വിചാരിക്കും അല്ല നമ്മൾ വിചാരിക്കും നല്ല രസമല്ലേ കിളികള് നമ്മളെ വീട്ടിൽ എന്ന് പക്ഷെ അവരെ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം അവരൊരു കൂടിൻ്റെ ഉള്ളിൽ അടച്ചിടുമ്പോൾ അവർ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ലേ പിന്നെ മുന്നേ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്താണെങ്കിൽ സെയിം ഞാൻ യു എയിൽ വന്നിട്ട് സെയിം ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളേ ഒരു ഹോസ്പിറ്റലിലേ പിന്നെ അവർ അണ്ടറിലുള്ള ക്ലിനിക്ക് അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ അപ്പോഴാണെങ്കിൽ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് ഈ ബെഡ്റിഡൻ പേഷ്യൻസ് കിടക്കുന്നതിലാണ് ഈ കിട ഈ ഒരു കിടപ്പ് രോഗികൾ കിടക്കുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്തത് അപ്പോൾ അവർക്കൊന്ന് അനങ്ങാനോ നമ്മളൊരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും അവർക്ക് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് രോഗികളുണ്ട് ഇപ്പോഴാ രോഗികളെയൊക്കെ കഷ്ടപ്പാടുകളും അവരെ മനസ്സിൽ നമ്മളോട് പറയാൻ എന്തൊക്കെ വെമ്പുണ്ടാവും എന്നുള്ള ചിന്തയും അങ്ങനെയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ എന്തു പറഞ്ഞിട്ടുണ്ടേലും അപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ രോഗികളെ പരിചരിക്കാനെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മൾ അങ്ങനെ ഒരു രോഗികളെ പരിചരിക്കുമ്പോ നമ്മളെ മനസ്സിനൊരു സന്തോഷം അവരെ കുളിപ്പിച്ച് ക്രീം തേച്ച് പൗഡർ ഇട്ട് ചെറിയ എന്ത് പറയാ ചെറിയ നമ്മൾ കുഞ്ഞി പാവകളെ ഒക്കെ നോക്കൂലേ അതുപോലെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നെ പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചില്ല നല്ലപോലെ സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ വേറെ സെൻ്ററുകളിലേക്ക് മാറി നല്ല സങ്കടം ആയിട്ടുണ്ടായിരുന്നു ഇനിയും എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോകും അങ്ങോട്ട് തന്നെ അത്ര എനിക്കിഷ്ടമാണ് അങ്ങനത്തെ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടി എന്തായാലും ബോറടിപ്പിക്കില്ല കേട്ടോ ആരെയും സോറിയേ ഞാൻ ഈ വീഡിയോ കിടന്ന എനിക്കിവിടെ ഇരുന്ന് ബോറടിച്ചിട്ടാണ് എന്തുണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ ഓക്കേ ബൈ ബായ്